നമസ്കാരം. എന്തുകൊണ്ടാണ് ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ അസ്വാഭാവികമായി മരണപ്പെട്ട സ്ഥലങ്ങൾ പേടിപ്പെടുത്തുന്നതായി മാറിയത്? എന്നാൽ ആ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? അധികവും ഇല്ല എന്നാണ് ഉത്തരം. പള്ളി സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ ഒന്നും എന്തുകൊണ്ടാണ് പ്രേതം പിടിക്കാതിരിക്കുന്നത്? ഒത്തിരി പേർക്ക് ഇതുപോലത്തെ സംശയങ്ങളുണ്ടായിരിക്കാം. ആദ്യം തന്നെ ഈ യക്ഷി, പ്രേതം, മറുത, കുട്ടിച്ചാത്തൻ, പിശാചുകൾ എന്നീ ഫാന്റസി കഥാപാത്രങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള ആരുടെയോ ഒക്കെ സൃഷ്ടികളാണ്. ഇവിടെ യക്ഷിയാണ് താരമെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വേറെ ഒന്നായിരിക്കും താരം. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരാൻ കൃത്യമായിട്ട് ഒരു മറുപടിയില്ല എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള എല്ലാ പഠനങ്ങളും പ്രകൃതിയുടെ എനർജി ഫോർമേഷനിലാണ് അവസാനിക്കുന്നത്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്നൊക്കെ പറയാം. ഒലിവർ ലോഡ്സ്, ചാൾസ് റിഷെ, FW മയേഴ്സ്, വില്യം ക്രൂക്കൂസ് തുടങ്ങിയവരാണ് ആദ്യകാലങ്ങളിലെ ഗവേഷകർ. പിന്നീട് ഓരോ വ്യക്തികൾക്കും ഇതിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും കൂടുതൽ പരീക്ഷണം നടത്തുകയും ചെയ്തു വരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഓരോ വ്യക്തികളും അവരുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ് അതീത മനഃശാസ്ത്രം വിഷയത്തിൽ അറിവുകൾ സമ്പാദിക്കുന്നത്. അതിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടാകും. കാരണം അനുഭവങ്ങൾ അറിവുകളെ ആശ്രയിച്ചാണ് ഇതിൽ ഒരു അവലോകനം ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത് 2 മുതൽ 6 ഇടയിലുള്ള സമയത്താണ്. അപ്പോൾ ഈ സമയം മുതൽ ഹൃദയം പ്രവർത്തിക്കാൻ ആവശ്യമായ ജീവൻ അല്ലെങ്കിൽ ആ എനർജി എവിടെ നിന്ന് വരുന്നു? നമുക്കത് ഇപ്പോഴും പ്രകൃതിയുടെ വിസ്മയമായി കരുതാം. ശേഷം ആ ജീവൻ പ്രകൃതിയിലേക്ക് മരണത്തിന്റെ രൂപത്തിൽ പോകുന്നത് മറ്റൊരു വിസ്മയമായി തുടരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഇത്തരം ചില ചോദ്യങ്ങളിൽ നിന്നും ആണ് അതീത മനഃശാസ്ത്രം ഉള്ള വസ്തുക്കൾ ശരിയാണെന്ന് അനുമാനിക്കേണ്ടതായി വരുന്നത്. നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന, കാഴ്ചകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ശബ്ദങ്ങളെ വഴിതിരിച്ചുവിടുന്ന ഒന്നല്ല, ഒന്നിലധികം ഗോസ്റ്റ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. അതിനെ കാണുക, അറിയുക, പ്രതിരോധിക്കുക എന്നത് ഒക്കെ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ വരുന്നത്. നിങ്ങൾ പള്ളി സെമിത്തേരിയിലും ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളിലും എത്ര രാത്രി പോയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണ്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അവിടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം മാത്രമാണ്. അല്ലാതെ അവിടെ വേറെ ഒരു പ്രത്യേകതയും ഒന്നുമില്ല. ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്ന ആത്മാവ് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം, അല്ലെങ്കിൽ എവിടെയാണോ തുടരാൻ ഇഷ്ടം അവിടെ തുടരും. മരണശേഷം ശരീരത്തിനും ആത്മാവിനും തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ടായി വേർപിരിയും. അധികം ആൾ സഞ്ചാരമില്ലാത്ത വീടുകളിലോ സ്ഥലങ്ങളിലോ ആണ് ഇത്തരം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചും പഠിക്കുന്നവർ അത്തരം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നുമാണ് ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിക്കുന്നത്. ശരീരമില്ലാത്ത ഒരു ആത്മാവിനോട് നിങ്ങൾക്കും സംസാരിക്കാൻ സാധിക്കും. പക്ഷേ അത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ഒരു ആത്മാവായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിൽ നിന്നും തിരിച്ചു വരിക എളുപ്പമല്ല. ഏറ്റെടുത്ത കടമ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചതുപോലെ ഇരിക്കും. പതുക്കെ പതുക്കെ നിങ്ങളുടെ കോശങ്ങളെ കൊന്നുകളയുന്നത് പോലെ ഇതും നിങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും. ഒത്തിരി ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജീവൻ എടുത്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.